வாமா. எப்படி இருக்கு நம்ம செட்டப்? தெரியுமா? ஒரு லட்சம் ரூபாய். ஒரு பொள்ளாச்சிக்காரன். ஆமா சார், அவர் வேற. அவர் பெரிய துரோகி, கொலைகாரி, கள்ளநாடி. 17 மோஷண கேஸில் பிரதியா? நீ சாதனங்களை எடுத்து ஸ்தலம் காலியாக்கு. ஏய் புருஷங்கடி, போலீஸ் பிடிச்சாச்சு. போலீஸா? கல்யாணம் போட்டுட்டா அவ்வளோ பெரிய குத்தம்லாம் மரணக்கோ. நீங்க தானே சொன்ன பெரிய லட்சாதிபதி. லட்சுமிக்கா தான் சொன்னா நீ எப்படி நினைக்கிறேன்னு. லட்சுமியக்கா சொன்னா? லட்சுமியக்கா தான் என்கிட்டயும் சொன்னா. நீ அப்படிதான் நினைக்கிறேன்னு. நீ என்ன நினைக்கிற மருதகம்? நான் பரிமளம் காலைல தூங்க விடாம சும்மா. ஏதாடி சொர்ணவேல் இந்த வீடு? ஆறடா சொர்ணவேல். நான் தான் சார். ஓ, நின்ன ஃப்ரெண்ட்? ஆமா சார், அது அன்னைக்கு சார் நாங்க கல்யாணம் பண்ணதுக்கு முடிவு செஞ்சோம் சார். கல்யாணம்? அன்ன பொள்ளாச்சி, இன்னலே எவன், இப்போ இது. அதக்க போட்டேன். எவன்டா மாலை? எவட என்ன மாலை சார்? மாலைக்கே எதுமே கொடுக்கல சார். இல்லையா? இல்ல சார். என்ன சார் சொல்றீங்க நீங்க? பெரிய லட்சாதிபதின்னு சொல்லி நேத்து தான் என்ன கல்யாணம் செஞ்சா. ஆனா நைட்ல நீங்க கதவு தட்டும் போது ஐயோ இவ்வளவு பெரிய திருடன் நீங்க தெரிஞ்சது சார். ஆனா அப்போதுக்கு மான மரியாதை எல்லாம் திருடன சார்.
கவர்னோடா மானம். என்ன இது சார் பொய் சொல்ற? நான் ஒண்ணுமே பண்ணல. பொய் சொல்ற சார், என்ன கரு பழிச்சிட்டா சார் இவன். கம்ப்ளீட் நசிப்பிச்சா? ஆமா சார். என்னிட்டு நீ எந்தடா என்னோட பண்ணது? നീ മാല സമ്മാനിച്ചു, പിന്നെ മാല സമ്മാനിച്ചിട്ടിരിക്കാനായി 60 ഡിഗ്രി കുനിയുമ്പോഴേക്കും പോലീസിന്റെ തട്ട് കേട്ടു. അപ്പൊ നീ ഇറങ്ങി ഓടി അല്ലേടാ? നിന്നെ കണ്ടറിയാൻ കള്ളനാണെന്ന്. ഇവൻ തിരുട്ട് റാസ്കൽ, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക, ഇവൻ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കുക, 17 കേസിലെ പ്രതിയാണ്. ഇവർ സൊല്ലതെല്ലാം നിസമാവാടാ? திரும்பி வருவாடி. എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു നിമിഷം ഇതിനകത്തോട്ടൊന്ന് കയറ്റി നിർത്തിയിട്ട് ഞാൻ പുറത്തിറക്കി വിട്ടേക്കാം. ആയിക്കോട്ടെ, ഞാൻ അകത്ത് കിടന്നാലേ പാവമണി സാറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇവൻ നിങ്ങളെ പോലെ വലിയ ഹോൾഡുള്ള പാർട്ടി ഒന്നും അല്ല. വിജി എന്തൊരു താല്പര്യമില്ലാത്ത പോലെ. താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല ഷമി, വിവാഹകാര്യം അതിനേക്കാളും വലിയൊരു കമ്മിറ്റ്മെന്റ് നമുക്കിടയിലുണ്ട്. രണ്ടാളുടെ മരണം അത് സംഭവിക്കണം. ഓ, അത്രയുള്ള അതിനധികം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറി വന്ന ഒരാഴ്ച, അതിനുള്ളിൽ ഓരോ രണ്ടിന്റെയും മയ്യത്തടക്കും. ഓന്റെ ഡ്രൈവറെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. സന്തോഷ് ഡ്രിങ്ക്. അഴിമതി നടന്നുവെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഉടൻ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. സാർ, നമ്മൾ റിമാൻഡ് ചെയ്തിരിക്കുന്ന ഫ്ളാറ്റിന്റെ കരാറുകാരൻ മെഹബൂബിന്റെ മിസ്സിസ് ആണ്, സൂര്യപ്രഭ, സിനിമാ താരമാണ്. സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് എം ഡി? സോണി വടയാറ്റിൽ. ഓ, അയാളാണോ? എങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇവിടെ എത്തിച്ചാൽ മതി. എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, അല്ലേ സാർ? റൈറ്റ്. ശരി സാർ. സാർ, എനിക്ക് മെഹബൂബിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ. ഓക്കെ, പാവമണി. സാർ, സാരമില്ല, ഇന്ന് വൈകുന്നേരം അമ്പളിക്കും പേര് കിട്ടും. ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് സോണി സാറിന്റെ അടുത്തേക്ക് പേപ്പേഴ്സ് വാങ്ങാൻ. വേണ്ട, ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെടണ്ട. നീ പോയിക്കോ. പക്ഷേ നീ ഒന്ന് ഓർത്തു, എന്റെ ജീവിതം പഴക്കി നീയാ. നിവൃത്തികേടുണ്ട്. ഞാൻ നിന്നെ ഓരോന്നിനെ നിർബന്ധിച്ചത് ഞാനൊരു ഭാഗ്യദോഷ. കോടികളെ കൊടുത്തു തീർക്കാനുള്ളത്. ഞാനിവിടെ കിടന്ന് ചത്തോളാം.
നീ പോയി. വേണ്ട, ഞാൻ കാരണം ആരും ചാവണ്ട. എനിക്ക് ഇവിടെ നിറങ്ങല്ലേ വേണ്ടു. ഇറക്കാം. അതിന് അതിന് ഞാൻ ആർക്കൊക്കെ വഴങ്ങിക്കൊടുക്കണം? പറ മുന്നാ.